യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി. സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. അമ്മയോട് ആരെ എങ്ങോട്ട് വരാൻ പറഞ്ഞത്? ഇത്രയും അനുഭവങ്ങൾ ഉണ്ടായിട്ട് നിങ്ങൾ എന്താ പഠിക്കാത്തെ? കേട്ടപ്പോ മനസ്സുറച്ചില്ല, അതാ ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പോ മറ്റുള്ളവരുടെ മനസ്സമാധാനം കളയാന്ന് വെച്ചു അല്ലേ? ഞാൻ ആളുടെ മനസ്സമാധാനം കളയാൻ നിൽക്കുന്നില്ല. അമൃത ഒന്ന് കണ്ട് ഇത് കൊടുത്തിട്ട് ഞാനങ്ങ് പൊയ്ക്കോളാം. വിശ്വനാഥ മുതലാളി പറഞ്ഞതുപോലെ പൊന്നു വാങ്ങണോ തന്നെയായിരുന്നു എന്റെ ആശ. പക്ഷെ എന്റെ അവസ്ഥ അറിയാലോ, ഈ ഇട്ടിരിക്കുന്ന എല്ലാം മുക്കുപണ്ടോ? ചുമ്മാ നാട്ടുകാരെ പറ്റിക്കാനേ. ചത്താലും ചമഞ്ഞ് കിടക്കണോന്നാണല്ലോ വിശ്വനാഥ മുതലാളി. എന്നാ പിന്നെ ചമഞ്ഞ് അങ്ങ് വീട്ടിലിരുന്നാ പോരായിരുന്നു. ഇത്ര ബുദ്ധിമുട്ടി വിശാലം എന്തിനാ ഇവിടെ വരെ വന്നത്? ആരാ ഇപ്പോ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വിളിച്ച് അങ്ങോട്ട് പറഞ്ഞത്? നീ എവിടെ ചന്ദ്ര? അല്ല വിശ്വേട്ടാ, ഞാനാ. ചെറുമകള് പ്രായം അറിയിക്കുമ്പോ ആദ്യം അറിയിക്കേണ്ടത് മുത്തശ്ശിയല്ലേ വിശ്വേട്ടാ? ആ മുത്തശ്ശിക്കാനുള്ള പാങ്ങുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമ്മൾ ആലോചിക്കണ്ടേ മൈതിരി. ചടങ്ങ് നിർവഹിക്കാൻ വന്നതാണെങ്കിലേ എന്തിനാ വിശാലാക്ഷി ഇതും തൂക്കി പിടിച്ചോണ്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്? അങ്ങ് അകത്തോട്ട് പൊയ്ക്കോ. ഇവിടെ ചടങ്ങുകളൊന്നുമില്ല. അവളുടെ മുത്തശ്ശിക്ക് മാത്രമല്ല, ചടങ്ങുകൾ നടത്താനുള്ള പാങ്ങ് അവളുടെ അച്ഛനും അമ്മയ്ക്കും ഇല്ല. അല്ല ഇതാര്? വിശാലാക്ഷി ചേച്ചിയോ? എന്താ ഉച്ചോളെ കാണാൻ വന്നായിരിക്കും അല്ലേ? അതേടാ 500 പവനുണ്ട് അതില്. ഓ വിരുന്നുകാരൊക്കെ ഉണ്ടല്ലോ. എന്താ ചേച്ചിയുടെ കയ്യില്? എനിക്ക് കഴിക്കാനുള്ളതല്ലാണോ? അതെ, സുനീഷിന് വേണ്ടി അമ്മ പ്രത്യേകം പറഞ്ഞുണ്ടാക്കി കൊണ്ടുവന്നതാ. ആണോ? നല്ല അമ്മ. ഉമ്മ എവിടെ? ഇങ്ങ് നോട്ട്. അല്ല സുനീഷേ, ഇത് ഞാൻ മോക്ക് കൊടുക്കാൻ വേണ്ടി. അവന് കൊടുത്തേക്കമ്മേ, എന്റെ മോക്ക് ഇതൊന്നും ആവശ്യമില്ല. അല്ല മോളെ, ചടങ്ങില്ലെന്ന് പറഞ്ഞില്ലേ, പിന്നെന്തിനാ മധുരം? ആ അതെ ചേച്ചി, താ താ അണിയ മുറുക്ക്. ഹലോ, ആ ഒന്ന് ഓൾഡി. അതെ, എനിക്ക് വിശാലാക്ഷിയോട് പിണക്കൊന്നും ഉണ്ടായിട്ടല്ല നിനക്ക് സംസാരിച്ചത്. നിങ്ങളുടെ പൊന്നും പണവും ഒന്നും ഇവിടെ ആർക്കും ആവശ്യമില്ല. പക്ഷേ നിങ്ങളുടെ മകളുടെ കയ്യിലിരിപ്പ് അത്രയ്ക്ക് മോശമാണ്. ഇങ്ങനെയുള്ള സന്ദർഭത്തിലല്ലേ ഇതൊക്കെ പറയാൻ പറ്റൂ. പോകുന്നതിന് മുമ്പ് മകളെ ഒന്ന് ഉപദേശിച്ചേ. കൊച്ചുമോളെ കണ്ട് ചടങ്ങ് നടത്തുന്നതിനേക്കാൾ പ്രധാനപ്പെട്ട ചടങ്ങ് അതാ. ചെല്ല്. ആ പറഞ്ഞോ. ശരി, ഒരു കാര്യം ചെയ്യ്, താൻ അവിടെ വെയിറ്റ്. നിങ്ങളിവിടെ ഉണ്ടാവണം. എന്തുകൊണ്ട്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏ, ഞാൻ വന്നിട്ട് പറയാൻ ബാക്കിയില്ല. നല്ല രസമുണ്ട്. വേണ്ട. അളിയനാണോ? ചേയ വേണ്ടെങ്കി വേണ്ട, ഞാൻ കഴിച്ചോളാം. പോന്നെ
എന്നോട് ക്ഷമിക്കണം. ഒരിക്കൽ കൂടി എനിക്ക് അബദ്ധം പറ്റിപ്പോയി. വരണോന്ന് ഒരുപാട് തവണ ആലോചിച്ചതാ, വരണ്ടാന്ന് തീരുമാനിച്ചതുമാ. പക്ഷെ ഇനി ഒരിക്കലും അമ്മ ഇത് ആവർത്തിക്കില്ല. അമ്മ നിന്നെ കുറ്റപ്പെടുത്തിയതല്ല. മോളുടെ അവസ്ഥ അമ്മയ്ക്ക് നല്ലതുപോലെ അറിയാം. കരയാതെ മോളെ, കരയാതെ. എല്ലാം ശരിയാവും. കണ്ണീരില്ലാത്തൊരു കാലം നിനക്കുണ്ടാവും എന്ന് പറഞ്ഞു പോലും നിന്നെ ആശ്വസിപ്പിക്കാൻ അമ്മയ്ക്ക് പറ്റുന്നില്ലല്ലോ മോളെ. ഈ മാണിക്യമംഗലത്ത് ജീവിക്കുന്നിടത്തോളം കാലം നീ കരഞ്ഞുകൊണ്ടേയിരിക്കും. നീ മാത്രമല്ല, ഈ വീട്ടിൽ ജീവിക്കുന്ന ഓരോ പെണ്ണും. അത് ഈ വീടിന്റെ ശാപമാണ്. തടയാനോ തിരുത്തി എഴുതാനോ ആരെ കൊണ്ടും പറ്റില്ല. അനുഭവിക്കേണ്ടത് അനുഭവിച്ചു തന്നെ തീർക്കണം. വേണ്ട മോളെ, അമ്മ പോവ. എന്നോട് പിണങ്ങിയാണോ? അല്ല, നിന്നോട് പിണങ്ങിയ പിന്നെ അമ്മയുണ്ടോ? എന്നോ അമ്മ പോവരുത്. വാ വാ. Thank you.
അല്ല കുഞ്ഞളിയാ, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. ഈ വല്യളിയൻ പറയുന്ന പല കാര്യങ്ങളും എനിക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. അളിയനെ മനസ്സിലാവുന്നുണ്ടോ? ഇല്ല അല്ലേ, എനിക്ക് അപ്പോഴേ തോന്നി. വല്യളിന് ഭയങ്കര നോളജ് അല്ലേ, ഈ പുരാണവും ഇതിഹാസവും സയൻസും കണക്കും ഒക്കെ കാണാപ്പാടമല്ലേ. ഈ ആലപ്പുഴ ജനിച്ചില്ലായിരുന്നെങ്കിൽ എവിടെ എത്തേണ്ട മനുഷ്യനായിരുന്നു.